പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? സിംഗപ്പൂർ നാട് എങ്ങനെയുണ്ട്? ഓരോ ഭാഗവും വളരെ മനോഹരമായിരിക്കുന്നുണ്ടല്ലേ? മനോഹരമായ അനുഗ്രഹീതമായ ഒരു സ്ഥലം. കാരണം എന്താണെന്ന് വെച്ചാൽ, എവിടെ നോക്കിയാലും മരങ്ങൾ, നല്ല ചെടികൾ നട്ടുപിടിപ്പിച്ച് ഈ രാജ്യത്തെ വളരെ തണുപ്പുള്ളതാക്കിയിരിക്കുകയാണ്. ഇത് കണ്ടോ, ഗോൾഡൻ ഗാർഡൻ, അതിമനോഹരമായ തോട്ടം. വളരെ വലിയ തോട്ടമാണിത്. ഇന്ത്യയിൽ ബാംഗ്ലൂർ സിറ്റിയിൽ ചെന്നാൽ ഗാർഡൻ സിറ്റി എന്ന് വിളിക്കപ്പെടുന്നു. തോട്ടങ്ങളുടെ നഗരം സിംഗപ്പൂര് തോട്ടങ്ങളുടെ നാടാണ്, ഗാർഡൻ കൺട്രി. എവിടെ നോക്കിയാലും തോട്ടങ്ങൾ കാണാൻ പറ്റും. അതിമനോഹരമായ വെറൈറ്റിയായ ക്രോട്ടൺസും മരങ്ങളും എല്ലാം കാണാൻ സാധിക്കും. നാട് മുഴുവനും ഭംഗിയായി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വസിക്കുന്ന നഗരങ്ങളിൽ മരങ്ങൾ നടാൻ പഠിക്കേണ്ടതാണ്. നല്ല മരങ്ങൾ നട്ട് അവയെ വളർത്തണം. അവ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. അത് മുഖാന്തിരം നമുക്ക് ഓക്സിജൻ ലഭിക്കുന്നു, മഴ ലഭിക്കുന്നു. അത് വലിയ അനുഗ്രഹമാണ്. ശരി, നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ ഇതെല്ലാം നമുക്ക് ആവശ്യമാണല്ലേ? ഒരു നല്ല അറ്റ്മോസ്ഫിയർ, അതെല്ലാം നമുക്ക് ആവശ്യമാണ്. മരങ്ങൾ, ചെടികൾ, നല്ല ആരോഗ്യം തരുന്ന കാറ്റ്, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. അവയെ കടന്ന് ചില രോഗങ്ങൾ ഉണ്ടാകും, ബലഹീനതയുണ്ടാകും, കഷ്ടങ്ങൾ ഉണ്ടാകും. ദൈവം പറയുന്നു, പുറപ്പാട് 15:26 ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഐ ആം ദ ലോർഡ് ദാറ്റ് ഹീൽസ് യു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെന്ന് ദൈവം പറയുന്നു. അതിന്റെ അർത്ഥമെന്താണെന്നോ, ഐ ആം യുവർ ഡോക്ടർ. ഞാൻ നിന്റെ വൈദ്യനാണ്. നിനക്ക് എന്താണ് അസുഖം, നിന്റെ കൈയൊന്ന് നീട്ട്, ഞാൻ നിന്നെ സുഖമാക്കുമെന്ന് ദൈവം പറയുന്നു. അവനൊരു നല്ല പരിഹാരകനാണ്. അവൻ രോഗത്തിനും ശാപത്തിനും പാപത്തിനുമുള്ള പരിഹാരത്തെ കുരിശിൽ മരിച്ചു തീർത്തു. വേദപുസ്തകത്തെ വായിക്കുമ്പോൾ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ കുരിശിൽ ചുമന്നു. 1 പത്രോസ് 2:24 ഇത് വായിക്കാം. മത്തായി 8:17 വായിക്കുമ്പോൾ നമ്മുടെ രോഗങ്ങളെ കുരിശിൽ ചുമന്ന് അവൻ തീർത്തു, എന്തിന്? നമ്മെ സുഖമാക്കുവാനായി. ഗലാത്യർ 3:13 വായിച്ചാൽ യേശു കുരിശിൽ നമുക്ക് ശാപമായി, ശാപത്തെ ചുമന്ന് തീർത്തു. അപ്പോൾ പാപം, രോഗം, ശാപം എല്ലാറ്റിനും ഒരു പരിഹാരകൻ ആരായിരുന്നു? യേശു ക്രിസ്തു. നിങ്ങൾ ധൈര്യത്തോടെ അവന്റെ അടുത്ത് എനി പ്രോബ്ലം, എന്ത് പ്രശ്നമോ രോഗമോ ഉണ്ടെങ്കിലും, യേശുവെ, നീ കുരിശിൽ എനിക്ക് വേണ്ടി മരിച്ച് എല്ലാ പരിഹാരങ്ങളും ചെയ്തു തീർത്തിരിക്കുന്നു. അങ്ങാണെന്റെ പരിഹാരകൻ, എനിക്ക് സുഖം തരേണമേ. രോഗത്തെ അകറ്റുമെന്ന് വാക്ക് തന്നില്ലേ? അകറ്റി തരേണമേ. എന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞില്ലേ? അനുഗ്രഹിക്കണമേ. ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുമെന്ന് പറഞ്ഞിരിക്കുന്നു, മാറ്റണമേ. നിങ്ങളത് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ അനുഗ്രഹത്തെ നിങ്ങൾ ഏറ്റുവാങ്ങും. ഇന്ന് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? സൗഖ്യം വേണമോ? സാമ്പത്തിക സ്ഥിതിയിൽ അനുഗ്രഹം വേണമോ? നിനക്ക് എന്ത് നന്മയാണ് വേണ്ടത്? പാപഭാരം നീങ്ങണമോ? നിങ്ങൾക്കെന്താണ് പ്രശ്നം? എല്ലാറ്റിനുമുള്ള പരിഹാരം യേശുവിന്റെ കുരിശിലുണ്ട്. അവനാണ് പരിഹാരകൻ. നിങ്ങൾക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ് മരിച്ച് ഉയർത്ത് ഇന്നും ജീവിക്കുന്ന ദൈവം. അവന്റെ കയ്യിൽ ഇപ്പോഴും തഴമ്പുകളുണ്ട്, മുറിവുകളേറ്റ തഴമ്പുകൾ. അവന്റെ തഴമ്പുകളാൽ സൗഖ്യമാക്കുന്നു. ഇന്ന് നിങ്ങൾക്കെന്താണ് വേണ്ടത്? സൗഖ്യം വേണോ? ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് യേശുവേ, അങ്ങയുടെ തഴമ്പുള്ള കരങ്ങളാൽ തൊടയണമേ. അങ്ങാണ് പരിഹാരകൻ. ഈ രോഗമെന്നെ വിട്ടകന്നു പോകട്ടെ. ശാപങ്ങൾ എന്നെയും എന്റെ കുടുംബത്തെയും വിട്ടകലട്ടെ. ഭയങ്ങളും കലക്കങ്ങളും മാറട്ടെ. ദാരിദ്ര്യവും കഷ്ടപ്പാടും കടത്തിന്റെ പ്രശ്നങ്ങളും നീങ്ങട്ടെ. എന്നെ അനുഗ്രഹിക്കണമേ. നീയാണെന്റെ പരിഹാരകൻ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കൂ. ഇന്നു മുതൽ മാറ്റങ്ങൾ കാണുന്നതാണ്. പ്രാർത്ഥിക്കാമോ? പിതാവേ, ഈ മകനും ഈ മകളും, യേശുവേ, നീയാണെന്റെ പരിഹാരകൻ. എനിക്ക് വേണ്ടി കുരിശിലെല്ലാം ചുമന്ന് തീർത്തു. എന്നോട് ക്ഷമിക്കണമേ, വിമോചനം നൽകണേ, സൗഖ്യം തരണേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ മകളെയും മകനെയും തൊടയണമേ. അങ്ങാണ് പരിഹാരകനെന്ന് തെളിയിക്കണമേ. ഈ നിമിഷം മുതൽ സൗഖ്യവും വിമോചനവും അനുഗ്രഹവും നന്മയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.